നമ്മളിപ്പം വർഗീയതയെ പറ്റി പറയുന്നുണ്ട്, വിവിധ പ്രസംഗങ്ങളെ പറ്റി പറയുന്നുണ്ട്, വിവിധ ആളുകളെ പറ്റിയിട്ടൊക്കെ തന്നെ നമ്മൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ നിയമം ഉണ്ടാക്കുന്ന നമ്മുടെ പരമാധികാരമായ നിയമസഭ, നമ്മുടെ എല്ലാവരുടെയും നാട്ടിലെ എന്ത് നിയമം വരണം, നമ്മളെല്ലാവരും ഏതൊക്കെ നിയമങ്ങൾ പാലിക്കണം, പൊതുസമൂഹം എങ്ങനെയാണ് നിയമങ്ങളുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പരമാധികാര വേദിയാണ് നിയമസഭ. അത്തരം നിയമസഭയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വളരെ രീതി പ്രകോപനപരമായിട്ട് സംസാരിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇതിപ്പം വർഗീയത പറയുമ്പോൾ തുല്യമായി വരും. അത്തരം പ്രകോപനപരമായിട്ട് നീക്കങ്ങൾ നേതാക്കന്മാരും നിയമ നിർമ്മാണ സഭയിലിരിക്കുന്ന ആൾ ഒരിക്കലും നടത്തരുത്. അവർ ചെയ്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് പരാതികൾ കൊടുക്കാവുന്നതാണ്. വേദിയുടെ ഇഷ്ടം പോലെ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, എം എൽ എ ആണ്, അദ്ദേഹത്തിന് പരാതിപ്പെടാം, അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ, അതിന് യാതൊരു തർക്കവുമില്ല. എത്തിക്സിനെതിരായിട്ട് ആരെങ്കിലും തീങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടികൾ എടുക്കണം. അതിനാണോ നമ്മുടെ സംഹിത നിയമ സംഹിതകളെല്ലാം തന്നെ. അതിന് നമ്മൾ നമ്മൾ എല്ലാവർക്കും പ്രകോപനപര പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ അടി കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആണെങ്കിൽ വിധികൾ തെറ്റാവുമ്പോൾ ജഡ്ജിമാരെ അടിക്കാൻ പോകുന്നു. ബാക്കി വിവിധ സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാർ തലത്തിലുള്ള എത്രയോ കാര്യങ്ങളിൽ പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ രീതി നിഷേധം എത്രയോ അവസ്ഥ ഉണ്ടായിരുന്ന അടികളാണ്, അടിയാണോ പരം? കായികമായിട്ട് ഒരാളെ അതിക്രമിച്ച് കയറുന്നതാണോ ഇതെല്ലാം ശരി? ആ രീതിയിലേക്ക് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ട് തികച്ചു തെറ്റാണ്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നിയമപരമായിട്ട് ആർക്കുള്ള പരാതിയും പരിഹരിക്കാനും പരാതി കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, പരിഹരിക്കാനുള്ള വേദികളുണ്ട്, ആ വേദികളിലൂടെ തന്നെ പോകണം. അതല്ലാതെ ഒരാളെ കായികമായി ആക്രമിച്ചു ഈ സംസ്ഥാനത്ത് ഞങ്ങൾ പറയാം പ്രസംഗം നടത്തുമ്പോൾ അതിൽ നമുക്ക് ഇത്ര ആളുകൾക്ക് അടി മർദ്ദനങ്ങൾ ആശുപത്രിയിൽ അക്രമം ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ സാധുവിലേക്ക് തുല്യമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേതാക്കന്മാരായ ആളുകളും പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ആളുകളും കുറച്ച് അവതാരണത്തോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത്തരം നമുക്ക് അവർക്കുള്ള പരാതികൾ തീർച്ചയായിട്ടും അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ അനുഭവത്തിലുണ്ടെങ്കിൽ, അത് ആ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവരികയും നടപടിയെടുക്കുകയും ചെയ്യട്ടെ. അതല്ലാതെ നമ്മൾ അവരെ അടിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറയാൻ കഴിയില്ലല്ലോ. ഈ പാനലിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വളരെയധികം ഖേദകരമാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു സ്ഥാനം വഹിക്കുന്നയാള് സാധാരണ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം ആശയങ്ങൾ പോലും പറയാൻ പാടുള്ളതല്ല. അത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിന് യാതൊരു കാരണവശാലും ന്യായീകരണം അർഹിക്കുന്നതുമല്ല. കാരണം ഇത് കേൾക്കുന്ന പലവരും ആ രീതിയിൽ ചിലപ്പോൾ ഭാവങ്ങൾ ഉണ്ടാവും, അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു ആഹ്വാനം നടത്തുന്നതിന് തുല്യമാണ് ഇത്തരം പാനലിൽ ഇരുന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്നു പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർമാരുടെ ഇടയിലും കുഴുക്കുത്തുകൾ കാണുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവരെ നിയമപരമായിട്ട് നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അടിച്ചും തല്ലിയും ഒന്നും കയ്യാങ്കളി കാണിച്ചും നിയമം അവനവന്റെ കയ്യിലെടുക്കുകയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോ ആൻഡ് ഓർഡറിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും അവരവർക്ക് ഹിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുവാണെങ്കിൽ അത് തല്ലിയാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ എന്ത് കാര്യം? ഇവിടുത്തെ ഡെമോക്രസിയിൽ എന്ത് കാര്യം? മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് ഇത് അസ്വാഭാവികത ഉണ്ടെന്ന്. ഞാൻ തീർച്ചയായിട്ടും പറയാം, ഞാനൊരു ക്വാളിഫൈഡ് സൈക്യാട്രിസ്റ്റ് ആണ്. ഒരാള് പടി കൊണ്ട് നിൽക്കുമ്പോൾ എന്നെ മറ്റുള്ളവർ കൊല്ലാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അസ്വാഭാവികതയുണ്ട്. ഇതിനെ നമ്മൾ രണ്ട് രീതിയിൽ വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഒന്ന്, ശരിക്കും അയാളെ ആരോ മർദ്ദിക്കാൻ വന്നു, കൊല്ലാൻ വന്നു, അപ്പോൾ അതിന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം പടിയെടുത്ത് കാണാമെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഡെലൂഷൻസ്, അങ്ങനെ ഇല്ലെങ്കിൽ പോലും മിഥ്യാധാരണയുടെ ഭാഗമായി അദ്ദേഹത്തിന് ആരോ കൊല്ലാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു എന്ന് തോന്നും. ഈ രണ്ടവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ അക്രമാസക്തനാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഡിഡിക്ഷൻ സെന്ററിൽ കിടന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഡിഡിക്ഷൻ സെന്ററിൽ വെറുതെ ആരും കൊണ്ടിടത്തില്ലല്ലോ. അവിടെ സ്വഭാവ പ്രശ്നങ്ങൾ ഉള്ളവരും ലഹരിക്ക് അങ്ങേയറ്റം അടിമത്തം ഉള്ളവരെയാണ് അവർ അങ്ങനെ കൊണ്ടുപോയി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അസ്വാഭാവികതയുണ്ട്. ഇതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്. ഇത് സാധാരണ യാതൊരു രീതിയിലും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു പൊതുബോധമാണ്. അപ്പോൾ ആ പൊതുബോധം പോലും ഇല്ലാതെ ആ രീതിയിൽ ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അസ്വാഭാവികതയുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ ഒരു നിഗമനത്തിലേക്ക് വന്നത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. രാത്രിയിലെ 3 മണിക്ക് റോഡിൽ കിടക്കുന്ന ഒരു പ്രതിയെ പിടിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പിടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ സൈക്യാട്രിസ്റ്റ് ഒന്നും അവിടെ ഒന്നും നമുക്ക് പ്രാവർത്തികമാകത്തില്ല. 2 പോലീസുകാർ പോവുകയാണ്, റോഡിൽ കിടക്കുന്ന ഒരു പോലീസ് ഒരു വ്യക്തി അവന് മുറിവേറ്റ് കിടക്കുകയാണ്. അന്നേരം ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ പോലീസിന് അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവന്റെ മാനസികാവസ്ഥയല്ല അന്നേരം നമ്മൾ നോക്കുന്നത്. ആ മാനസികാവസ്ഥയുടെ അളവുകോലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും, അവിടുത്തെ ഒരു ഹോം ഗാർഡിന്റെ കയ്യിലോ ഒരു പോലീസിന്റെ കയ്യിലോ ഉണ്ടാകില്ല. നേരത്തെ രാജു പി നായർ പറഞ്ഞു കുട്ടമ്പള പോലീസാണെങ്കിൽ അതിന്റെ വഴിക്ക് പോട്ടെ എന്ന്.
രാജു പി നായരെ, നിങ്ങളുടെ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന കുട്ടമ്പിള്ള പോലീസുകാർ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കാണരുത്, അത് കൃത്യമല്ലേ? ഇവിടെ ഒരു പ്രതിയെ റോഡിൽ കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന പ്രതിയുടെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ശാസ്ത്രീയത നോക്കി അവന്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കി അവനെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ എന്റെ പൊന്നു മാഡം, ഈ പാനലിരുന്ന് താങ്കൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക് താങ്കളുടെ മുന്നിൽ വരുന്ന ഒരു പേഷ്യന്റിന്റെ കാര്യത്തിൽ താങ്കൾക്ക് പറയാനായിട്ട് സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ റോഡിൽ കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന ഒരു പേഷ്യന്റാണ്, അവൻ ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. അവന്റെ നിലവിളി മാത്രമേ അന്നേരം കേരള പോലീസിന്റെ മുന്നിലുള്ളൂ. താങ്കൾ അത് മനസ്സിലാക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.